നമസ്കാരം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെ തർക്കം നിലനിൽക്കുന്ന ആറു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ഇന്ന് നടക്കും ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അടിപൊട്ടാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഇവ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക ഹൈക്കമാൻഡ് ആകും ഇന്നാകും പ്രഖ്യാപനം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തർക്കമണ്ഡലങ്ങളായ വട്ടിയൂർക്കാവ് കൽപ്പറ്റ കുണ്ടറ പട്ടാമ്പി തവനൂർ നിലമ്പൂർ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് അതേസമയം വട്ടിയൂർക്കാവിൽ കരുത്തനായ സ്ഥാനാർത്ഥിയാകും എത്തുകയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ഇതോടെ പി സി വിഷ്ണുനാഥനാണ് ഇവിടെ കൂടുതൽ സാധ്യതയുള്ളത് കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് ആകും മത്സരിക്കുക കത്തോലിക്ക സഭയുടെ പിന്തുണ തേടി സിദ്ദിഖ് തന്നെ അരമനയിൽ സന്ദർശനം നടത്തുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം വീണ്ടും കൽപ്പറ്റയിൽ മത്സരിക്കാൻ സാധ്യത കൂടിയത് കുണ്ടറയിൽ കല്ലട രമേശ് പട്ടാമ്പിയിൽ ആര്യാടൻ ഷൗക്കത്ത് തവനൂർ നിയാസ് മുക്കോളി നിലമ്പൂർ വി വി പ്രകാശ് എന്നിങ്ങനെയാണ് നേതൃത്വം പരിഗണിക്കുന്ന പേരുകൾ കോൺഗ്രസ് മത്സരിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ എൺപത്തി ആറ് ഇടങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയത് കൊല്ലത്ത് വിഷ്ണുനാഥിൻ്റെ പേര് നേരത്തെ ഉയർന്നു വന്നെങ്കിലും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കൊല്ലം ഡി സി സി ബിന്ദു കൃഷ്ണയ്ക്ക് തന്നെയാണ് ഇത്തവണയും പാർട്ടി അവസരം നൽകിയിരിക്കുന്നത് യു ഡി എഫ് മണ്ഡലം എന്ന നിലയിലായിരുന്നു വട്ടിയൂർക്കാവ് രാഷ്ട്രീയ കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ മണ്ഡലത്തിൽ വിജയിച്ച എം ആയ കെ മുരളീധരൻ വടകര ലോക്സഭാ എം ആയതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അട്ടിമറിച്ച് അന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന വി കെ പ്രശാന്ത് എൽ വേണ്ടി മണ്ഡലം പിടിച്ചെടുക്കുകയായിരുന്നു മണ്ഡലം തിരികെ പിടിക്കാൻ പി സി വിഷ്ണുനാഥിനെയാണോ കോൺഗ്രസ് തട്ടകത്തിലേക്ക് ഇറക്കുന്നതെന്ന് കണ്ടറിയണം മണ്ഡലത്തിൽ നിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയായി കണ്ടെത്തണം എന്ന ആവശ്യം ശക്തമാണ് പ്രാദേശിക നേതാവ് സുദർശൻ്റെ പേരാണ് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം വടകരയിൽ ആർ എം പി മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഇനി വ്യക്തത കൈവരാനുണ്ട് മത്സരിക്കാൻ ഇല്ലെന്നാണ് കെ കെ രമ വ്യക്തമാക്കിയിരിക്കുന്നത് വേണുവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആർ എം പി തീരുമാനം എടുത്തെങ്കിലും കോൺഗ്രസ് അതിന് വഴങ്ങുമോ എന്ന് കണ്ടറിയണം ഇതോടെ കോൺഗ്രസ് സീറ്റ് വീണ്ടും ഏറ്റെടുത്തേക്കാം വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരിഗണിച്ചാൽ ഇവിടേക്ക് വട്ടിയൂർക്കാവിൽ പരിഗണിച്ച കെ പി അനിൽകുമാറിനും സാധ്യതയുണ്ട് അതേസമയം ധർമ്മടത്ത് പിണറായിക്കെതിരെ കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്ത് അവിടെ രഘുനാഥിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും ശക്തമാണ്